ഹലോ ഫ്രണ്ട്സ് പിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാനും ആണ് അപ്പോൾ നമ്മൾ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പോകുന്ന ആളുകളായിരിക്കും ഓൾറെഡി ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ പലർക്കും ഇതിനകത്തുള്ള ചില ടെർമിനോളജീസ് വളരെ കൃത്യമായിട്ട് അറിയണമെന്ന് നിർബന്ധമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാനും ടെർമിനോളജീസ് സി എ ജി ആർ എന്താണ് അല്ലെങ്കിൽ എക്സ് ഐ ആർ ആർ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ബേസിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ടെർമിനോളജീസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഉദ്ദേശം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ സൈഡിലുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ് ദിസ് ഈസ് അലക്സ് ജേക്കബ് എസെറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എ യു എം നമ്മൾ വളരെയധികം ഫ്രീക്വൻ്റായിട്ട് കേട്ടിരിക്കുന്ന ഒരു ടേം ആയിരിക്കും എ യു എം എന്ന് പറയുന്നത് അപ്പോൾ ബൈ ഡെഫിനീഷൻ എ എം ഇസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ എസറ്റ്സ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇൻ ദ മാർക്കറ്റ് ഡെഫിനേഷൻ ഇതാണെന്നുണ്ടെങ്കിലും ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പല രീതിയിലാണ് അപ്പോൾ പൊതുവേ എല്ലാ കമ്പനികളും അവർ അവരുടെ കയ്യിലുള്ള മുഴുവൻ അസറ്റ് മൈനസ് അവരുടെ ലൈബിലിറ്റീസാണ് അവർ അസറ്റ് അണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതായത് ഒരു കമ്പനിയുടെ മുഴുവൻ ആസ്തി എടുത്തിട്ട് അതിൽ നിന്ന് അവരുടെ ലൈബിലിറ്റീസിനെ കുറച്ചിട്ടുള്ളതിനെയാണ് അവർ എ യും അല്ലെങ്കിൽ അസറ്റ് അണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടിയ കമ്പനികൾ പൊതുവേ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരുപാട് പഴയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും ആയിരിക്കും പലപ്പോഴും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ചില കമ്പനികൾക്ക് വളരെ കൂടുതലായിട്ട് ഇരിക്കാനുള്ള ഒരു റീസൺ അടുത്ത ഒരു ടൈമാണ് എ എം സി അല്ലെങ്കിൽ അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് നമ്മൾ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെയാണ് പലരും ഇതു റെഫർ ചെയ്യുന്നത് പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു കമ്പനീനേയും നമ്മൾ വളരെ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് എ എം സി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വീഡിയോസിലൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ എ എം സി എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അപ്പോൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് എക്സാമ്പിൾ ആണ് ഐ സി ഐ സി അല്ലെങ്കിൽ ആക്സിസ് അല്ലെങ്കിൽ ആദിത്യ ബിർള പരാഗ് പരീക്ക് ഇതൊക്കെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് എക്സാമ്പിൾ ആണ് നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ എൻ എ വി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ എൻ എ വി എന്ന് പറയുന്നത് അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വിലയിലാണ് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വില എന്താണോ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഷെയർ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊരു വ്യത്യാസമുണ്ട് മാർക്കറ്റ് അവേഴ്സിൽ ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് പോലെ ഒരിക്കലും നെറ്റ് അസറ്റ് വാല്യൂ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ആവില്ല ദിവസത്തിൽ ഒരു വട്ടം മാത്രമേ നെറ്റ് അസറ്റ് വാല്യൂ അപ്ഡേറ്റ് ആവുന്നുള്ളൂ അത് നോർമലി പതിനൊന്നര കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഇതനുസരിച്ച് പലപ്പോഴും ഈ ഒരു സമയത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായ ഒരു മാറ്റം നമ്മൾ പൊതുവെ അറിയുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നോക്കുമ്പോഴായിരിക്കും സി എ ജി ആർ അഥവാ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല ആളുകളും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് പലപ്പോഴും അവർ കണ്ടിട്ടുള്ള ഒരു റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സി എ ജി ആർ ആണ് അപ്പോൾ നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ടെൻ ഇയേഴ്സിൻ്റെയൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത് സി എ ജി ആർ ആണ് അപ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ സി എ ജി ആർ എന്ന് പറയുന്ന ഒരു റിട്ടേൺ റേറ്റ് വെച്ചിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ടിലെ തുടക്കക്കാരായിട്ട് വരുന്ന പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാരമീറ്ററാണ് സി എ ജി ആർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺസ് ഈ സി എ ജി ആർ ആണ് അതായത് ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് പലപ്പോഴും ആളുകൾ കമ്പയർ ചെയ്യാനായിട്ട് ഈ സി എ ജി ആറിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് ആയിട്ട് ഈ സി എ ജി ആറിനെ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആക്കരുത് കാരണം സി എ ജി ആർ എന്ന് പറയുന്നത് ഒരു പോയിൻറ് ടു പോയിൻറ്റ് കാൽക്കുലേഷൻ മാത്രമാണ് അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു എമൗണ്ട് ഇടുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചൂർ ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഒരു എമൗണ്ട് കിട്ടുന്നു അപ്പോൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു അതിന് എത്ര വർഷം എടുത്തു ഇത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഈ സി എ ജി ആർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും എഫ് ഡി ഒക്കെ മാത്രം കണ്ട് ശീലിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് സി എ ജി ആർ ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ടു പെർസെൻറ്റേജ് എന്നൊക്കെ കാണുമ്പോൾ അത്തരം ആളുകളുടെ വിചാരം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ എനിക്ക് ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺസ് കിട്ടുമെന്നും അതുകൊണ്ട് തന്നെ അത് വളരെ മികച്ച ഫണ്ടാണെന്ന് ഒരുപാട് ആളുകൾ അബദ്ധത്തിൽ ഇത്തരത്തിലുള്ള ഫണ്ടുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ് കാരണം ഈ സി എ ജി ആർ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫോമൻസ് മാത്രമാണ് ഫ്യൂച്ചറിൽ ആ പെർഫോമൻസ് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സി എ ജി ആറിനെ മാത്രം ഒരു പാരാമീറ്ററായിട്ട് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക സി എ ജി ആർ ബേസിക്കലി ഫണ്ടുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാരമീറ്റർ മാത്രമാണ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഒരു എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും സി എ ജി ആർ അല്ല അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ് ഐ ആർ ആർ അഥവാ എക്സ്റ്റൻഡ് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും നോക്കേണ്ട നിങ്ങളുടെ ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ എക്സ് ഐ ആർ ആർ ആണ് കാരണം സി എ ജി ആറിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തുടങ്ങുന്ന സമയത്ത് ഒരു എമൗണ്ട് നിക്ഷേപിച്ചു പിന്നീട് നിങ്ങളതിലേക്ക് നിക്ഷേപങ്ങളൊന്നും നടത്തുന്നില്ല അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് എമൗണ്ട് ഒന്നും പിൻവലിക്കുന്നില്ല അവസാനം മെച്ൂരിറ്റി എത്തുന്ന സമയത്ത് നിങ്ങൾ ഇത്ര രൂപ അതിൽ നിന്ന് പിൻവലിച്ചു അതിന് ഇത്ര വർഷം സമയമെടുത്തു അപ്പോൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അവസാനം നിങ്ങളതിൽ നിന്ന് പുറത്തെടുക്കുന്ന പൈസയും അത് എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സി എ ജി ആർ എന്ന് പറയുന്നത് പക്ഷേ എക്സ് ഐ ആർ ആർ എന്ന് പറയുന്ന എക്സ്റ്റൻഡ് ഇൻറ്റേർണൽ റേറ്റ് കാൽക്കുലേഷനിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിനകത്ത് എസ് ഐ പി ആയിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് നിങ്ങളുടെ റേറ്റ് ഓഫ് റിട്ടേൺസിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ പല ആളുകളും ചിലപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പൈസ റിഡീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ എസ് ഐ പി പോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എമൗണ്ട് മാറുന്നുണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ നിങ്ങൾ റിഡീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എമൗണ്ട് മാറുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് അസെറ്റ് വാല്യൂ ഓരോ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ് അസറ്റ് വാല്യൂയിലും വ്യത്യാസം കൊണ്ട് നിങ്ങളുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ നമ്മളതിനെപ്പറ്റി അധികം ടെൻഷൻ അടിക്കേണ്ട കാരണം ഈ ഒരു കാൽക്കുലേറ്റ് േഷൻ ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ എക്സ് ഐ ആർ ആർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് എക്സ് ഐ ആർ ആർ ആണ് അല്ലാതെ ഫണ്ടിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആയ സി എ ജി ആർ അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല പല ആളുകൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് സി എ ജി ആർ നോക്കിയിട്ടാണ് അവരവരുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് നിങ്ങൾ ഇനി റെഫർ ചെയ്യേണ്ടത് എപ്പോഴും ഈ എക്സ് ഐ ആർ ആർ എന്ന് പറയുന്ന പാരാമീറ്ററാണ് കാരണം കാരണം അതാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ റേറ്റ് ഓഫ് റിട്ടേൺസിനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പാരാമീറ്റർ എക്സ്പെൻസ് റേഷ്യോ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആളുകളും വിട്ടുപോകുന്ന ഒരു ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലോകത്തൊന്നും ഫ്രീ ആയിട്ടില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഫ്രീ സർവീസ് ആയിട്ട് നടത്തുന്നതല്ല ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട് അവർക്കൊരു ഓഫീസ് വേണം അവർക്ക് അവരുടെ മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാനായിട്ട് ഒരു ഫണ്ട് മാനേജർ വേണം അത്തരത്തിൽ അവർക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട് ഈ എക്സ്പെൻസ് എല്ലാം സത്യത്തിൽ ഇൻവെസ്റ്റേഴ്സാണ് കൊടുക്കുന്നത് അത് അവരെവിടെ നിന്ന് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മ്യൂച്വൽ ഫണ്ടിനും ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ടായിരിക്കും അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആ മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാനായിട്ട് അവർ എക്സ്പെൻസിലേക്ക് മാറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ പൊതുവേ ഒരു രണ്ട് ശതമാനത്തിന് താഴെയുള്ള ഫണ്ടുകളൊന്നും വലിയ കുഴപ്പമില്ല രണ്ട് ശതമാനത്തിന് മുകളിലേക്ക് എക്സ്പെൻസ് റേഷ്യോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാനായിട്ട് കമ്പനി എടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എക്സ്പെൻസ് റേഷ്യോയ്ക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും പക്ഷേ പല കമ്പനികളും ഒരുപക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പെൻസ് റേഷ്യോ കൂട്ടാറുണ്ട് എന്നിരുന്നാലും ഒരു രണ്ട് ശതമാനത്തിന് താഴെയുള്ള എക്സ്പെൻസ് റേഷ്യൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഫണ്ട് നല്ല രീതിയിൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ പൊതുവെ അത്തരത്തിലുള്ള ഫണ്ടുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് എക്സിറ്റ് ലോഡ് അപ്പോൾ ഞാൻ മുന്നേ പല വീഡിയോസിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടിൽ നിന്ന് നമ്മൾ റിഡീം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ് എല്ലാം സെല്ല് ചെയ്ത് വിറ്റ് മാറുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു വൺ ടൈമായിട്ട് ഒരു എമൗണ്ട് ചിലപ്പോൾ അവർക്ക് പേ ചെയ്യേണ്ടി വരും ആ ഫീസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എക്സിറ്റ് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ ഈ എക്സിറ്റ് ലോഡ് വെച്ചിരിക്കുന്നത് ആളുകളെ ഇത്തരത്തിൽ യൂണിറ്റ് വിറ്റ് പിന്മാറുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആളുകൾ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത രീതിയിൽ വരുന്ന കണ്ടിട്ടുണ്ട് അതായത് ഒരു വൺ ഇയർ പോലും കൂടി മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യാതെ ജോയിൻ ചെയ്തൊരു ടു മന്ത്സ് ത്രീ മന്ത്സിലൊക്കെ യൂണിറ്റ്സ് വിറ്റ് ഒഴിവാകുന്നത് കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള രീതിയിൽ ആളുകൾ ബിഹേവ് ചെയ്യുമ്പോൾ ഒരു ഫണ്ട് മാനേജർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന ഫണ്ട് അപ്പോൾ തന്നെ അവർ വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ച് അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഒരു ഫസ്റ്റ് വൺ ഇയറിനകത്ത് ഒരു മാൻഡേറ്ററി എക്സിറ്റ് ലോഡ് വെക്കുന്നത് ഒരു പതിവാണ് അതായത് ഒരു വൺ ഇയറിനകത്ത് നിങ്ങൾ വിഡ്രോ ചെയ്താൽ കുറച്ചും കൂടെ കൂടിയ ശതമാനം എമൗണ്ട് അവർ ഫീസായിട്ട് പിടിക്കും വൺ ഇയർ കഴിഞ്ഞാൽ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഈ ഒരു എക്സിറ്റ് ലോഡ് ഒഴിവാക്കി കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇത് ഫണ്ടുകൾക്കനുസരിച്ച് വ്യത്യാസം വരും ഫണ്ട് ഹൗസുകൾക്കനുസരിച്ചും വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു ഫണ്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ആ ഫണ്ടിൽ എക്സിറ്റ് ആകുമ്പോൾ എത്രത്തോളം ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള ഈ എക്സിറ്റ് ലോഡ് പാരാമീറ്ററിന് വളരെയധികം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷോർട്ട് ടേമിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സിലോട്ടോ അല്ലെങ്കിൽ ഒരു എയിറ്റ് മന്ത്സിലോട്ടോക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പൈസ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നല്ലൊരു ശതമാനം ഫീസ് എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടി വരും എസ് ഐ പി എസ് ഡബ്ല്യു പി എസ് ടി പി അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരുപാട് വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മന്ത്ലിയോ വീക്ലിയോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എസ് ഐ പി എന്നും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്യുന്നതിന് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ എസ് ഡബ്ല്യു പി എന്ന് പറയും അതേപോലെ വളരെ റയറായിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് എസ് ടി പി എന്ന് പറയുന്നത് അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരു എമൗണ്ട് വെച്ച് ഒരു നിർത്തിയ ഒരു ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പോസ് ചെയ്തൊരു ഫണ്ടിൽ നിന്ന് നമുക്ക് വേറൊരു ഫണ്ടിൽ നമ്മുടെ െ മാറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഫണ്ട് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ചില ഫണ്ടുകൾ മോശം പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആളുകളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോസ് ചെയ്തതിന് ശേഷം ആ ഫണ്ടിൽ നിന്ന് ആ എമൗണ്ടിനെ മൊത്തമായിട്ട് ഒന്നിച്ചെടുത്ത് മാറ്റാതെ ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു മന്തിലിയോ അല്ലെങ്കിൽ വീക്കിലിയൊക്കെ ആയിട്ട് ആ ഫണ്ടിൽ നിന്ന് പുതിയൊരു ഫണ്ടിലേക്ക് എമൗണ്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ അഥവാ ന്യൂ ഫണ്ട് ഓഫർ ഒരു പുതിയ എം മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻ എഫ് ഒ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഐ പി ഒ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് എൻ എഫ് ഒ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് എൻ എഫ് ഒൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പല ആളുകളും കാണുന്നത് അതേപോലെ തന്നെ ഒരു പാസ്റ്റ് അറിയാത്ത അല്ലെങ്കിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പോലും അറിയാത്ത ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയിട്ട് കരുതുന്ന ഇൻവെസ്റ്റേഴ്സും ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എൻ എഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഫണ്ട് ഹൗസുകൾ അനുസരിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് മാനേജർ അനുസരിച്ചൊക്കെ ആളുകൾ എടുക്കുന്ന ഒരു ഡിസിഷൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇനി എൻ എഫ് ഒ എന്നെവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയൊരു ഫണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫൈനാൻഷ്യൽ മേഖലയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിൽ ലഭിക്കും അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജക്കബ് സൈനിങ് ഓഫ്